അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഇന്റർനെറ്റിന്റെ യൂസേജസ് പറയുന്നിടത്ത് ഇമെയില് അതുപോലെ വേൾഡ് വൈഡ് വെബിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഇനി ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, സെർച്ച് എൻജിൻസും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റന്റ് മെസ്സേജിങ്, അതുപോലെയുള്ള വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ തന്നെ വാക്യോ ലിത്തിസാലിയ അല്ലെ, സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ബറാമിജ് തസഫുകൾ? അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് നെറ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പോകുന്നത് എവിടേക്കായിരിക്കും? വെബ് ബ്രൗസറിലേക്കായിരിക്കും. വെബ് ബ്രൗസറിൽ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെബ് ബ്രൗസറിൽ മുഖേനയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബിലുള്ള കണ്ടന്റുകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എങ്ങനെയാണ് ബറാമിജ് തസഫുഹ് വെബ് ബ്രൗസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് ബറാമിജ് തസഫുഹ്? ബറാമിജ ഖാസ തുമക്കിനുൽ മുഷ്തരക്ക ഫി ശബകത്തി മിൻ ജൽബി സഫഹാത്തി വെബ് മിനുൽ മവാക്കി അൽ മുഖ്തലഫ വഅറലിൽ മഅലൂമാത്തി അൽ മൗജൂദത്തി ബിൽ മൗക്കി അലൽ ജിഹാസിൽ മുഷ്തറക. അപ്പോൾ ഇവിടെ ബറാമിജ് ഖാസ, ഇതൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ് ബറാമിജ് തസഫ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. തുമക്കിനു അത് സഹായിക്കുന്നു, അൽ മുഷ്തരിക്ക ഈ നെറ്റിൽ, അൽ മുഷ്തരിക് ഫിൽ ഷബക്ക ഷബക്ക നെറ്റ്വർക്കിൽ അതിന് പാർട്ടിസിപ്പൻറ്റിന്, അതായത് നമ്മൾ ബ്രൗസർ ചെയ്യുന്ന ആള് എന്തിനു സഹായിക്കുന്നു? തുമക്കിനു മിൻ ജൽബി സഫഹാത്തി വെബ് വെബ് പേജ് കൊണ്ടുവരാൻ, അതായത് വെബ് പേജുകളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ വെബ് പേജുകളെ എന്താണ് നമ്മളുടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ. മിനൽ മവാക്കിയൽ മുഖ്തലഫ വ്യത്യസ്ത സൈറ്റുകളിലുള്ള വെബ് പേജുകൾ. വഅറലിൽ മഅലൂമാത്തൽ മൗജൂദത്തി ബിൽ മൗക്കി ഈ സൈറ്റുകളിലുള്ള കണ്ടന്റുകൾ, അൽ മഅലൂമാത്തൽ മൗജൂദ ബിൽ മൗക്കി ഓരോ സൈറ്റിലുമുള്ള ഓരോ വെബ് പേജിലുമുള്ള ഡാറ്റകളെ ഷോ ചെയ്യാനും സഹായിക്കുന്നു. അലൽ ജിഹാസിൽ മുഷ്തറക്കി ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുടെ അല്ലെങ്കിൽ ആരാണോ നെറ്റ് യൂസ് ചെയ്യുന്നത് അയാളുടെ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും വ്യത്യസ്ത സൈറ്റുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കിടക്കുന്ന വെബ് പേജുകളിൽ വ്യത്യസ്ത ബ്രൗസറുകളിൽ കിടക്കുന്ന വെബ് പേജിന്റെ ഡാറ്റകളെ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഈ ബ്രൗസറാണ്. ബ്രൗസർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പേജ് മറിക്കുക എന്നുള്ളതാണ് അല്ലെ. ഓരോ വെബ് പേജും മറിച്ച് അതിലുള്ള കണ്ടന്റുകൾ നമ്മളുടെ മുമ്പിലേക്ക് തെളിയിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വെബ് ബ്രൗസറുടെ ജോലി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ തന്നെ വെബ് ബ്രൗസറിന്റെ മുമ്പ് നമ്മൾ സഹായം തേടുന്ന ഓരോ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പറയുന്ന ബറാമിജു അൽ മുഹരിക്ക് അല്ലെ, മുഹരിക്കുൽ ബാസ് സെർച്ച് എൻജിൻസ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള അത്രേ ഉള്ളൂ, വെബ്സൈറ്റുകളിൽ കിടക്കുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെബ്സൈറ്റുകളിൽ കിടക്കുന്ന മഅലൂമാത്തിനെ നമ്മുടെ സ്ക്രീനിന് മുമ്പിൽ കൊണ്ടുവരുന്നതാണ് സോഫ്റ്റ്വെയറിന് നമുക്ക് വെബ് ബ്രൗസർ എന്ന് പറയാം. അമ്മിൻ അശ്വരി ബറാമിജ് തസഫുഹ് പ്രധാനപ്പെട്ട പിന്നെ സോഫ്റ്റ്വെയറുകൾ, മോസില്ല ഫയർഫോക്സ് നിങ്ങൾക്കറിയാം ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, ഇത് പഴയ ഒരു വെർഷനാണ്. ഇന്ന് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ് പറയുക, എഡ്ജിന്റെ രണ്ടാമത്തെ വെർഷനും പുതിയത് ഇറങ്ങി. ഇപ്പൊ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒരു പുതിയതാണ്. അതുപോലെ തന്നെ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പോലും ഈ മൊസില്ല ഫയർഫോക്സ് എന്നുള്ള ബർമജ് ഹൊറർ, അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് 2010 കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഓഫീസ് വിൻഡോസ് 2010 കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. എന്നാൽ അതിന്റെ മുമ്പുള്ള സാധനങ്ങളുടെ കൂടെയൊക്കെ, വിൻഡോസിന്റെ കൂടെയൊക്കെ വന്നിട്ടുള്ള ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതുപോലെ ഇന്ന് നമ്മൾ സാർവത്രികമായി യൂസ് ചെയ്യുന്ന വേറൊരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ക്രോം, ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ആണ്. അതും ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഗൂഗിളിന്റെ ഗൂഗിൾ ക്രോം. അതുപോലെ ക്രോമിയം, പിന്നെ ആപ്പിളിൽ ഉപയോഗിക്കുന്ന കാണാം ഒപേര മിനി അല്ലെ, ഒപേര മിനി കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഈ നെറ്റ് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമുക്ക് നെറ്റ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. രണ്ടാമത്തത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് മുഹരിക്കുൽ ബഹ്സ് ആണ്.
ഇപ്പൊ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പൊ ഗൂഗിൾ ക്രോമിൽ കയറിയാൽ തന്നെ, ഗൂഗിൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സെർച്ചിനുള്ള ഒരു കോളം കാണാം അല്ലെ, സെർച്ചിനുള്ള ഒരു ബോക്സ് കാണാം. ആ സെർച്ച് ബോക്സിൻ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സെർച്ച് എഞ്ചിനിലൂടെയാണ്. അപ്പൊ എന്താണ് സെർച്ച് എഞ്ചിൻ? ഹുവൽ മൗക്കി അല്ലെ യുസവ്വിദുലിൽ മുസ്തഖദമി തസ്കീലിൽ ബാസിയാൻ ഐ മൗദുഇൻ ജുലീലു. നമ്മൾ ആവശ്യപ്പെടുന്ന ഏതൊരു മാലൂമാത്തിനെ കുറിച്ചും ഏതൊരു വിഷയത്തെ കുറിച്ചും സെർച്ച് ചെയ്യാൻ സൗകര്യപ്പെടുത്തുന്ന ഒരു സൈറ്റിനെ നമുക്ക് മുഹരിക്കുൽ ബഹ്ത് എന്ന് പറയാം. ഇപ്പൊ ഗൂഗിൾ തന്നെ ക്രോം നമ്മൾ എടുത്തു. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിൽ അതിലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതെന്താണ്? സെർച്ച് എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു ബ്രൗസറിന്റെ കൂടെയും സെർച്ച് എഞ്ചിൻ ഉണ്ടാവും. അപ്പൊ സെർച്ച് എഞ്ചിൻ ആരാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഗൂഗിളിന്റെ ഒരു സെർച്ച് എഞ്ചിന് നമുക്ക് വളരെയധികം പരിചയമുള്ളത് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനും ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. വഹാദൽ മൗക്കിയോ ഈ സൈറ്റ് തുഴലു അത് നമുക്ക് തെളിയിച്ചു തരുന്നു, ഷോ ചെയ്യുന്നു അറബത്ത ലിങ്കിന്. ഇതിൽ മവാക്കിയ സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അല്ലത്തി എങ്ങനെയുള്ള സൈറ്റുകളാണ്? തത്തമ്മനു അൽ മൗദു അൽ മബ്രൂസ്. നമ്മൾ സെർച്ച് ചെയ്ത ഏതൊരു ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് ഉൾക്കൊള്ളുന്ന എവിടൊക്കെ വെബ്സൈറ്റുകൾ ഉണ്ടോ, ഏതൊക്കെ വെബ് പേജുകൾ ഉണ്ടോ, ആ വെബ് പേജുകളിലേക്കുള്ള ലിങ്കുകൾ ഈ മുഹരിക്കുൽ ബാസ് ആണ് നമുക്ക് കൊടുന്നു തരാം. ഔമായ താലക്കു ബിഹി തമാമൻ അല്ലെങ്കിൽ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള, ഔ ജുസിയൻ അല്ലെങ്കിൽ നേരിട്ട് ബന്ധമില്ല പാർഷ്യലി ബന്ധമുള്ള. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വേർഡ്, അപ്പൊ ഒരു സെർച്ചും വേർഡിനെ ബേസ് ചെയ്തിട്ട് ആ സെർച്ചും വേർഡ് ഏതൊക്കെ വെബ് പേജുകളിലുണ്ടോ, ആ വെബ് പേജുകൾ ഏതൊക്കെ സൈറ്റിലാണോ, ആ സൈറ്റിലേക്കും വെബ് പേജുകളിലേക്കുമുള്ള യു ആർ എല്ലുകളെ ലിങ്കുകളെ നമ്മളുടെ മുമ്പിൽ പേജ് പേജ് പേജായിട്ട് കോടിക്കണക്കിന് അല്ലെ, ഒരു സെക്കൻഡ് കൊണ്ട് കോടിക്കണക്കിന് ലിങ്കുകളെ നമ്മളുടെ സ്ക്രീനിൽ തെളിയിച്ചു തരുന്ന എഞ്ചിനാണ്, സെർച്ച് എഞ്ചിനാണ് മുഹരിക്കുൽ ബഹ്ത് സെർച്ച് എഞ്ചിൻസ്. യക്കൂനുൽ ബഹ്സു അസ്ബൽ കലിമാത്തിലെത്തി ഉദ്ഖലത്ത് ഫി മുഹരിക്കിൽ മുഹരിക്കുൽ ബഹ്ത്. ഈ സെർച്ച് എഞ്ചിനിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ടേം ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിന് ഏതാണോ ലീഡ് ഏതാണോ പ്രധാനപ്പെട്ടത് അതിനെ നമ്മൾ ആദ്യം കൊടുക്കുന്ന രീതിയിൽ സെർച്ച് ചെയ്താല് നമുക്ക് വേണ്ട കണ്ടന്റുകൾ പെട്ടെന്ന് കിട്ടും. ജാസൂസുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സ്പൈഡർ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ സ്പൈഡറിന്റെ എന്നൊക്കെ പറഞ്ഞാല് ഒരു സെക്കൻഡിൽ മില്യൺ കണക്കിന് സൈറ്റുകളിൽ പോയി പരതും. നമ്മളൊരു ടേം ഒരു വേർഡ് സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് സെക്കൻഡിനുള്ളില് കോടിക്കണക്കിന് സൈറ്റുകളിൽ പോയിട്ട് അത് പൊക്കും. അത് പൊക്കിയതിന് ശേഷം അപ്പൊ തന്നെ നമ്മളുടെ സ്ക്രീനിൽ തെളിയിക്കുകയും ചെയ്യും. അതിനെയാണ് നമുക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒമിൻ ആമി മുഹരിക്കാത്തിൽ ബാസ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിളിന്റെ അല്ലെ, ഗൂഗിൾ ഡോട്ട് കോമില് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഉണ്ട്, അതുപോലെ യാഹു സെർച്ച് എഞ്ചിൻ ഉണ്ട്, MSN സെർച്ച് എഞ്ചിൻ ഉണ്ട്, അതുപോലെ ധാരാളം സെർച്ച് എഞ്ചിൻസ് ഇഷ്ടം പോലെ നമുക്ക് ഈ മേഖലയിൽ കാണാവുന്നതാണ്. പക്ഷെ അതിലൊക്കെ ലീഡിങ് ഇപ്പൊ നിലവിലുള്ള ഒരു കാലത്ത് യാഹു ആണെങ്കിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ലീഡിങ് ഉള്ളത് ഗൂഗിൾ ആണ്, ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഈ മേഖലയിൽ പഠിക്കാനുള്ളത് ഇന്ന് നമ്മൾ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ കണ്ണില് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് വരുന്നത് പ്രധാനമായിട്ട് ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്കുകളാണ്. ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും സമൂഹത്തെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനെ നല്ലതിലേക്കും ചീത്തയിലേക്കും ഒക്കെ നയിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ. അപ്പൊ ഈ മവാക്കികൾ എന്ന് പറയുന്നത് അത് സൈറ്റുകൾ തന്നെയാണ്. യത്തിമു ഫിഹ ഈ മവാക്കികളിൽ പൂർത്തിയാവുന്നു തബാദുൽ അഖ്ബർ അൽ ഇജ്തിമാഇയ. ഇതില് പിന്നെ സോഷ്യൽ ന്യൂസുകൾ നമുക്ക് ഷെയർ ചെയ്യാം, വസുവർ പിക്ചറുകൾ ഒരു വീഡിയോ, അതുപോലെ വീഡിയോസ് അഫ്രാദിൽ മുജ്തമാ. അപ്പൊ ഇതും സൈറ്റുകളാണ് അല്ലെ, വെബ്സൈറ്റുകൾ തന്നെയാണ് ഇതൊക്കെ. അപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിനകത്ത് നമുക്ക് ഓരോരുത്തർക്ക് അക്കൗണ്ട് ചെയ്യാം, ആ അക്കൗണ്ട് ഉണ്ടാക്കാം, ആ അക്കൗണ്ടിൽ നമുക്ക് ഓരോരുത്തർക്ക് പേജ് തുടങ്ങാം അല്ലെ, നമുക്ക് ഇഷ്ടം പോലെ പേജ് തുടങ്ങാം, നമ്മളുടേതായ കണ്ടന്റുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ സെയർ സെർച്ച് ചെയ്യാം,
നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റന്റ് ചാറ്റിംഗ് നടത്താം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ തരുന്ന സൈറ്റുകളെ നമുക്ക് എന്ത് പറയാം, അൽവാക്കാഴിയ ലിജ്മവാക്യവിൽ വാസായി തല്ലിജ്തിമാഴിയ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയാം. സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇബാറത്തിന്റെ മാവാക്കിയ അത് വെറും സൈറ്റുകൾ തന്നെയാണ്. യഷ്തരിഖു ഫിയൽ മുസ്തഖ്ദിമൂന, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ഷെയർ ചെയ്യുന്നു. അല്ലി തബാദുൽ ആറാവൽ അഫ്കാർ, തങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ. വസൂറുൽ ഫിദിയോ വാദി അംശത്തിൽ ലിഹാദിൽ മവാക്കി, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ട്വിറ്റർ. കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ട്വിറ്റർ ഇന്ന് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 2004 തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക്, നെറ്റ് ലോഗ്, ലിങ്ക്ഡിൻ, ലിങ്ക്ഡിൻ ഒക്കെ പറഞ്ഞാല് കുറച്ചും കൂടി അക്കാദമിക്കലി ആയിട്ട് കൂടുതൽ ഹൈ, കുറച്ചും കൂടി ഹൈ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിങ്ക്ഡിൻ. അതുപോലെ തന്നെ ട്വിറ്ററും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മൾ ഫേസ്ബുക്കൊക്കെ ഒരു സാധാരണക്കാർ യൂസ് ചെയ്യുമ്പോൾ ട്വിറ്ററൊക്കെ കുറച്ചും കൂടി ഉന്നതരായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് ട്വിറ്ററൊക്കെ. അതുപോലെ വാട്സപ്പ് എന്ന് പറയുന്നത് പിന്നെ എല്ലാവരെയും കൈകളിൽ കൈപാദങ്ങളിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് വാട്സപ്പ്. അതുപോലെ ഇന്നത്തെ ടെലഗ്രാം പോലെയുള്ളത്, ഈ പോലെയുള്ള ഇതുപോലെയുള്ള ധാരാളം സോഫ്റ്റ്വെയറുകൾ, ആ സോഫ്റ്റ്വെയർ അല്ല സൈറ്റുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പറയാനുള്ളത് ഓൺലൈൻ ചാറ്റിംഗ്, അതുപോലെ തന്നെ ഓൺലൈൻ കോൺഫറൻസിങ്. ഇന്ന് അതിൻ്റെ ഒരു കാലമാണല്ലോ. അപ്പൊ എന്താണ് ദർദശ ചാറ്റിംഗ്? ഒരു മൂത്തമറ എന്ന് പറഞ്ഞാൽ കോൺഫറൻസ്, അത് ഖത്ത് ഓൺലൈൻ. അപ്പൊ ഓൺലൈൻ ചാറ്റിങ്ങും ഓൺലൈൻ പിന്നെ കോൺഫറൻസിങ്. അപ്പൊ ഈ ഒരു ഓൺലൈൻ ചാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ഉള്ള സൗകര്യങ്ങൾ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളത് പോലെ തന്നെ മുമ്പ് മെസ്സഞ്ചർ എന്ന മെസ്സഞ്ചർ, MSN മെസ്സഞ്ചർ മൈക്രോസോഫ്റ്റിന്റെ, അതുപോലെ യാഹു മെസ്സഞ്ചർ എന്നൊക്കെ പറയുന്ന പണ്ട് അതിനായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെയിലിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെ ഒക്കെ അതിൻ്റെ മെസ്സേജ് ചാറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. യസ്തതീവുൽ മുസ്തഖ്ദിമുൽ ഇന്റർനെറ്റ്, മുസ്തഖ്ദിമുൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് യൂസർക്ക് സാധ്യമാണ് ലിദർദശമായ ലാഹർ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാന്. ബിസ്തിഖ്ദാമിൽ ബർമജിയാത്തിൽ മുത്തത്തവറ ലിഹാദ തദ്ബീഖ്, ഈ അപ്ലിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട്, അതായത് ഇൻസ്റ്റന്റ് ചാറ്റിങ്ങിനും അതുപോലെ തന്നെ ഓൺലൈൻ ചാറ്റിങ്ങിനും വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ അടിസ്ഥാനപ്പെടുത്തി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പയസ്ഥിതിയാണ് യുബാദിൽ മാലുമാത് ഫിയസ്ര വക്ത് മുമ്പിൻ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡാറ്റകളെ കൈമാറ്റം ചെയ്യാൻ സാധ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധ്യമാണ് കാണാൻ സാധ്യമായ ലിജിത്തിമാഹത്ത് മീറ്റിങ്ങുകളെ കാണാൻ പറ്റും അല്ലെ. ഇന്ന് ലൈവ് യാഹു അതുപോലെ എന്താ പറയാ യൂട്യൂബിലൂടെ ഒക്കെ നമുക്കിന്ന് ലൈവ് ക്ലാസ് റൂമുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മൂത്തമറാത്തുകൾ കോൺഫറൻസുകൾ അതിൽ പങ്കെടുക്കാൻ പറ്റും. മിൻഖിലാല ബറാമിജ നഖ്ലി സൂറത്തി ദിവസൗത്ത് അബറ ശബക ബിക്കുല്ലി സുഹൂല. അപ്പൊ നെറ്റ്വർക്കിലൂടെ നമുക്ക് ഇനിറ്റിലൂടെ സൗണ്ടും അതുപോലെ പിക്ചറുകളും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ വീഡിയോസും ഒക്കെ കൊടുക്കുന്നത് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ ഓൺലൈൻ കോൺഫറൻസിംഗ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറി. നമ്മളുടെ ക്ലാസ്സുകളൊക്കെ അങ്ങോട്ട് പോയി. നമുക്കറിയാം ഗൂഗിൾ മീറ്റ്, സൂം, വെബെക്സ് പോലെയുള്ള ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ഈ മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അമിൽ ബർമജിയ തിത്തുപ്പിക്കലി അവതൽ അറുത് ഇന്ന് മുമ്പ് ഉണ്ടായിരുന്നത് യാഹു മെസ്സഞ്ചറും MSN മെസ്സഞ്ചറും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ അത് പുസ്തകത്തിൽ വന്നത് അത് മാത്രമാണ്. എങ്കിലും ഇന്നിപ്പോ സൂം ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. സൂമിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഗൂഗിൾ മീറ്റ്, വെബെക്സ്, വെബെക്സ് എന്ന് പറയുന്ന കുറച്ചും കൂടി പവർഫുൾ ടൂളാണ് വെബെക്സ് എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഷെയർ ചെയ്യാനും ക്വസ്റ്റ്യൻ ചോദിക്കാനും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ചാറ്റിംഗ് നടത്താനും ഒക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പിന്നെ വെബെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്.